സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നിലവിലെ ചാമ്പ്യന്മാരാണ് പാലക്കാട് ജില്ല. കഴിഞ്ഞ തവണത്തെ കായികമേളയിൽ വർഷങ്ങളായി തുടരുന്ന എറണാകുളത്തിന്റെ മേൽക്കോയ്മയ്ക്ക് അറുതി വരുത്തിയതിന്റെ ആത്മവിശ്വാസവുമായാണ് പാലക്കാട്ട് കുട്ടികൾ ഇത്തവണ മേളയ്ക്ക് എത്തുന്നത്. മുഹമ്മദ് അഫ്സലും അബ്ദുള്ള അബൂബക്കറും ബബിതയും ഇല്ലെങ്കിലും ചാമ്പ്യൻഷിപ്പ് പട്ടത്തിൽ കുറഞ്ഞതൊന്നും പാലക്കാട്ട് താരങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. 76 പോയിന്റുകൾ നേടി പറളി സ്കൂൾ, 59ഉം 49ഉം പോയിന്റുകൾ നേടി കല്ലടിയും മുണ്ടൂരും. തിരുവനന്തപുരത്ത് നടന്ന കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കൊടുവിൽ പാലക്കാടിനെ ചാമ്പ്യന്മാരാക്കിയത് ഈ മൂന്ന് വിദ്യാലയങ്ങളായിരുന്നു. മുണ്ടൂരിന്റെ പി യു ചിത്രയും പറളിയുടെ മുഹമ്മദ് അഫ്സലും മിന്നിത്തിളങ്ങിയ മേളയിൽ 272 പോയിന്റായിരുന്നു പാലക്കാടിന്റെ ആകെ സമ്പാദ്യം. രണ്ടാം സ്ഥാനത്തെത്തിയ എറണാകുളത്തേക്കാൾ 15 പോയിന്റുകൾ അധികം. ഇത് നൽകുന്ന ആത്മവിശ്വാസവുമായാണ് 57ാമത് കായികമേളയ്ക്ക് പാലക്കാട് എത്തുന്നതെങ്കിലും ചില ആശങ്കകൾ ടീം അംഗങ്ങളെ അലട്ടുന്നുണ്ട്. പറളിയുടെ മുഹമ്മദ് അഫ്സലിന്റെയും കല്ലടിയുടെ അബ്ദുള്ള അബൂബക്കറിന്റെയും സി ബബിതയുടെയും അഭാവമാണ് ഇക്കുറി പാലക്കാട് ടീമിനെ വേട്ടയാടുന്നത്. വേൾഡ് സ്കൂൾ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ ബ്രസീലിൽ പോയ മൂവരും ഇക്കുറി സംസ്ഥാന മേളയിൽ പങ്കെടുക്കുന്നില്ല. എങ്കിലും പൊരുതി നോക്കാൻ തന്നെയാണ് പാലക്കാടിന്റെ തീരുമാനമെന്ന് പറളിയുടെ കോച്ച് മനോജ് മാസ്റ്റർ പറയുന്നു. നമുക്ക് ഇവരില്ല എന്നുള്ളത് നമ്മുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രത്യേകിച്ച് പറളി കല്ലടി സ്കൂളുകൾക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ നഷ്ടമാണെങ്കിൽ പോലും പാലക്കാട് ജില്ലയ്ക്കും നഷ്ടമാണ്. എങ്കിലും ഇവരില്ലാതെയും നമുക്ക് വിജയിക്കാനുള്ള ടീം നമ്മളിലുണ്ട്. 40 കുട്ടികളെയാണ് പറളി ഇത്തവണ മേളയ്ക്ക് എത്തിക്കുന്നത്. കല്ലടി 46 കുട്ടികളെയും 21 കുട്ടികളുമായി മുണ്ടൂരിന്റെ സിജിൻ മാസ്റ്ററും മേളയ്ക്കായി തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇവരുൾപ്പെടെ 174 കായിക താരങ്ങളാണ് ഇക്കുറി കരിമ്പനയുടെ നാട്ടിൽ നിന്നും കായികമേളയ്ക്ക് എത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.